മൂവി രണ്ടാം ദിവസം അങ്ങ് ഫോറിൻ കൺട്രീസിൽ വരെ ക്യൂ നിർത്തിയിരിക്കുകയാണ് റിയാദിൽ നിന്നുള്ള കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്യായ തിരക്ക് തന്നെയാണ് ഈ ഒരു ചിത്രത്തിന് കേരളത്തിൽ മാത്രമല്ല വേൾഡ് വൈഡ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ബോക്സ് ഓഫീസിലെ ചരിത്രം കുറിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഈ ഒരു ചിത്രം റിലീസാവുന്നത് വരെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഈ ഒരു സിനിമ എത്തുക എന്നറിഞ്ഞപ്പോൾ പല ആളുകളും എഫ് പോസ്റ്റ് ചെയ്തിരുന്നു പല പല നിറങ്ങൾ തിയേറ്ററിൽ വാരിവിതറിട്ട് സിനിമ കാണുന്ന ആളിൽ പിന്നെ എങ്ങനെയാണ് കറുപ്പും വെളുപ്പും മാത്രം നിറത്തിൽ ഒരു സിനിമ വരുന്ന സമയത്ത് തിയേറ്ററിൽ ആളെത്തുക എന്നുള്ളത് എന്നാൽ അവർക്കുള്ള മറുപടിയാണ് ഇത് മെഗാസ്റ്റാർ ആണ് മെഗാസ്റ്റാറിന്റെ മൂവിയാണ് അദ്ദേഹം എന്തെങ്കിലും പുതുമയില്ലാതെ ഒരു സിനിമക്ക് തലവെക്കില്ല അത് അക്ഷരാർത്ഥത്തിൽ ബോക്സ് ഓഫീസിൽ വിജയിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇനി നമുക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ അവസ്ഥ എന്താണെന്ന് നോക്കാം കേരളത്തിലെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഹെവി തൂക്കിടിയെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂരിലെ കാഴ്ച നിങ്ങൾ ഒന്ന് കണ്ടുനോക്കിയേ ബുക് മേശ ആപ്പിലൂടെ ഇപ്പോൾ എടുത്ത വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് പതിനാറാം തീയതി ഇന്നത്തെ ഈവനിങ് ആൻഡ് നൈറ്റ് ഷോകളുടെ ബുക്കിങ്ങിൻ്റെ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തിലല്ല അങ്ങ് ബാംഗ്ലൂരിലാണ് ഹെവി തൂക്കിയടി തന്നെയാണ് അവിടെയും ഈ ഒരു ചിത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓർക്കുക ഇതൊരു മാസ് പടമല്ല കോമഡി പടമല്ല ചെറിയൊരു ത്രില്ലിംഗ് മൊമെൻ്റ് ഉള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് അതോടൊപ്പം തന്നെ ഒരു ക്ലാസ് മൂവിയാണ് ആ ഒരു സിനിമക്കാണ് ഇത്തരത്തിലുള്ള വലിയൊരു ബോക്സ് ഓഫീസ് വേട്ട ഈ ഒരു ചിത്രം നടത്തുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനേഴാം തീയതി അഥവാ നാളെ ശനിയാഴ്ചത്തെ ബുക്കിംഗ് ആണ് പതിനാറാം തീയതി മാറ്റി ഞാൻ പതിനേഴാം തീയതിയിലേക്ക് നോക്കിയപ്പോഴും ഹെവി തൂക്കിയടി തന്നെയാണ് പതിനേഴാം തീയതി ഇനിയും ഒരു ദിവസം ബാക്കി നിൽക്കേ ഹെവി തൂക്കിയടി തന്നെയാണ് പതിനേഴാം തീയതി ഈ ഒരു ചിത്രം ബാംഗ്ലൂരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കളർ സിനിമയെന്നോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയോ അങ്ങനെ ഒരു സംഭവമേ ഇല്ല നല്ല സിനിമ പ്രേക്ഷകന് കിട്ടിക്കഴിഞ്ഞാൽ പ്രേക്ഷകർ തിയേറ്ററിൽ വന്ന് കാണുമെന്നതിന്റെ പുതിയ ഉദാഹരണമാണ് മമ്മൂക്ക ചിത്രമായ ഭ്രമയുഗം ഈ ഒരു വീക്കെൻഡോട് കൂടെ അഥവാ ആദ്യത്തെ നാല് ദിവസം കൊണ്ട് തന്നെ വലിയൊരു കളക്ഷനിലേക്ക് എത്തിച്ചേരാൻ ഭ്രമയുഗം എന്ന സിനിമയ്ക്ക് വേൾഡ് വൈഡിൽ നിന്ന് സാധിക്കും ഇപ്പോൾ തന്നെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി ഉറ്റുനോക്കുന്ന സിനിമയായി തീരാൻ ഭ്രമയുഗം എന്ന സിനിമയ്ക്ക് സാധിച്ചു അതിനുള്ള പ്രധാന കാരണം ഈ ഒരു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് തന്നെയാണ് അവസാനത്തെ ഒരു മണിക്കൂറിൽ ബുക്ക് മൈഷോ ആപ്പിൽ എത്ര ടിക്കറ്റ്സ് സോൾഡ് ഔട്ടായി പോയി എന്ന് നോക്കുന്ന സമയത്ത് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി എട്ടായിരത്തിന് മുകളിൽ ടിക്കറ്റ്സുകളാണ് എട്ടരയുടെയും ഏഴരുടെയും ഇടയിൽ ബുക്ക് മൈഷോ ആപ്പിലൂടെ മാത്രം സോൾഡ് ൗട്ടായി പോയിരിക്കുന്നത് ആദ്യ ദിവസം ഹൺഡ്രഡ് കേക്കും മുകളിൽ ടിക്കറ്റ്സുകൾ ബുക്ക് ഷോ ആപ്പിലൂടെ സോൾഡ് ഔട്ട് ആയി പോയി രണ്ടാമത്തെ ദിവസവും അതിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അതിന്റെ മുകളിൽ വരെ സഞ്ചരിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ചരിത്രമാവുകയാണ് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എത്തിയിട്ട് നാല്പത് വർഷങ്ങൾക്ക് മുന്നേ എന്നാൽ നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ മെഗാസ്റ്റാറിൻ്റേത് വരുന്ന സമയത്ത് ഇവിടെ ഇവിടെ ചരിത്രം കുറിക്കുകയാണ് നസീറും സത്യനും മധുവും എല്ലാം നിറഞ്ഞ കളറിൽ മെഗാ മെഗാസ്റ്റാറിൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ശരിക്കും ഇഷ്ടമായി വിഷയത്തെ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജോലി ജനാസ് പുതു ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിച്ചുപൊട്ടിക്കുക നോട്ടിഫേഷൻ ഓൺ ആക്കുക ഓക്കെ ബൈ